ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ചെറിയ കേക്ക് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമുക്കിനി വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ വന്നിട്ട്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ക്രിസ്മസ് വെക്കേഷന് കണ്ട സിസ്റ്ററും ഫാമിലിയൊക്കെ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി വന്നാലും അറിയാമല്ലോ, ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോസൊക്കെ എടുക്കാനുള്ള മടി കാരണമുണ്ട്. പിന്നീട് വേറെ വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. പിന്നെ ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എന്താ ചെയ്യുന്നത്, ചെറിയ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇതിൽ ഇൻക്ലൂഡാക്കിയിട്ടാണ് ഈ ഒരൊറ്റ വീഡിയോ ആക്കിയിട്ടുള്ളത്. പിന്നെ മക്കളെ വിശേഷം പറയുകയാണെങ്കിൽ രണ്ടാളും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ രണ്ടാൾക്കും പനിയും അതുപോലെ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഇതാ ഇന്നത്തെ ദിവസം രണ്ടാളും ഒരുമിച്ച് രാവിലെ തന്നെ എണീറ്റ് വന്നിട്ടുള്ള ഒരു സീനാണ് കേട്ടോ. ഒരു 9:30 വരെയൊക്കെ രണ്ടാളും ഉറങ്ങും. അതിൻ്റെ ശേഷം രണ്ടാളും വന്നിട്ടുള്ള സാറിൻ്റെ സ്നേഹപ്രകാരനായിട്ട് മോനായിട്ട്, മോനെ നല്ല ഇഷ്ടമാണ്. പക്ഷേ അവൾ മോനെ ഉമ്മ വെക്കുമ്പോഴൊക്കെ കുറച്ചൊന്ന്, അവള് ചെറുതല്ലേ, അവൾക്ക് അറിയില്ലല്ലോ, ഒന്ന് വേദന ആക്കൂട്ടോ, അപ്പോൾ മോനെ കരയും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, മോനക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ മോളെ കാട്ടലൊക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞ വീക്കിൽ ഓർഡേഴ്സ് ആയിരുന്നു. ഇത് 1 kg വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. പിന്നെ അടുത്തത് 1 kg തന്നെ വരുന്ന ചോക്ലേറ്റ് കോഫി ആയിരുന്നു ഫ്ലേവർ വരുന്നത്. പിന്നെ ഇതൊരു ബർത്ത്ഡേ സെറ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു 4 കേക്സിക്കിൾസും പിന്നെ ഒരു 8 macarons ആയിരുന്നു കേട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് 1 kg വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. ഇത് പിന്നെ 1 kg തന്നെ ചെയ്തിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ 2 kg ബേസിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അടുത്തതൊരു 3.5 kg വെയിറ്റ് വരുന്ന വാനില കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവർക്ക് എന്താ പീസ് കൂടുതൽ വേണം, ഫ്ലാറ്റായിട്ട് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇത് 4 kg ബേസിലായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 layer നമ്മൾ പരത്തി ചെയ്യുമല്ലോ അതുപോലെ. പിന്നെ ഇത് വാനില കേക്ക് ആണെങ്കിലും കേക്കിൻ്റെ പുറത്തത്തെ ഡിസൈൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുമല്ലോ ഒരു കേക്കിൻ്റെ ക്രംസ് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ബോർഡറായിട്ട് ടോപ്പിൽ റോസെറ്റ ഫ്ലവേഴ്സാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അടുത്തത് 1.5 kg വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ താഴത്തെ ടയറ് 7 inch കേക്ക് ടിന്നിലും പിന്നെ മുകളിലേത് 4 inch കേക്ക് ടിന്നിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ ഞാൻ ഫൈനൽ കോട്ട് ചെയ്യുന്നത് ഓഫ് വൈറ്റ് കളർ വെച്ചിട്ടുണ്ട്. 2 കേക്കും ഈ ഒരു കളർ വെച്ചിട്ട് തന്നെയാണ് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കേക്കിന് മുകളിൽ ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഈ ഒരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പിങ്കും പീച്ചും കളറിലുള്ള ക്രീം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു നൈഫ് വെച്ചിട്ട് ക്രീമിൽ അപ്ലൈ ചെയ്തിട്ട് കേക്കിലിങ്ങനെ ഒരു ചെറിയ ഡിസൈൻ വരച്ചെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു നൈഫ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വരച്ചാലും അത് കാണാൻ ഭംഗിയുണ്ടാവും കേട്ടോ.
അപ്പോൾ ആ ഒരു ഡിസൈനാണ് കേക്കിൽ മുഴുവനും കൊടുത്തിട്ടുള്ളത്. രണ്ട് കേക്കിൽ അതുപോലെ തന്നെ കേട്ടോ. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് കൂടി കേക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അടുത്തതൊരു മിനി കേക്കാണ് കേട്ടോ. പിന്നെ കൂടാതെ ഒരു 1 kg വരുന്ന നട്ടി ബബിൾ കേക്ക് കൂടി ഉണ്ടായിരുന്നു. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു ലഞ്ച് ബോക്സ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിനി കേക്കിൻ്റെ ആ ഒരു പിക്ക് കണ്ടിട്ടാണ് അവരിത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഇതിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തതൊരു ടോഫി മിൽക്ക് കേക്കാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുൻപ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അടുത്തതായിട്ട് ഞാൻ 1 kg വരുന്ന ഫെററോ റോഷർ കേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പുറത്ത് വേറെ ഡിസൈനാണ്, ഉള്ളിൽ ആ ഒരു കേക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1 kg വെയിറ്റ് വരുന്ന പ്ലം കേക്കിൻ്റെ ഓർഡർ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.